हाय फ्रेंड्स स्ट्रीट राइडर यूट्यूब चानल स्वागत या यूसर रिव्यू आदे स्कूटर आय ना सुजुकी बैकमैन अव्यूस ए वी मंत कसम कई अब इन ओड़ क्यों या वीडियो का अब आदमें निे चानल आद्य का तीर्च सब्सक्रैब अदा बिल बट इनबिमे या वीडियो नोटिफिकेशन लू ई वे कुछ रक्षा किडिल मस वी मस स्कूट नमुक पर एचल इतर सुजुकी कंपनी इकिय मैक्सी टाइप वाइटा ई वी इकन ना फ्यूचर्स नम्बर ई वे को अब ई वे या वाले इष्टपड़े कम लोंग रेड वाले नपयोग वी नमुक ई वी लोंग रेड वाले नपकार वी सुजुकी बैकमैन वाले ओटनवधि फीचर्स इन वे कई वे अट्राक्ट अब ई वे प्रत्येक और अट्राक्टीवेट बैकमैन लुक का अगर वैसर अब विंडशील्ड अब ई विंडशील्ड प्रत्येक डिजाइन तेवर को कंपनी प्रत्येक इतना इत ब्लैक वाइट कलर वर्द या मोल ग्लॉसी क्लियर ओटे अद ब्लैक नमुक का अदकूड़ा ई वे हेड लाइट अद वाले डिजाइन को इंटे डी आर एल प्रत्येक वे वे लेवल पर प्रत्येक षेप नाम वे एपड़ी चल आई सुजुकी बैकमैन कंपा पर अदर बल्ज वे आए अंदर अट्राक्टीवेट आल्द बल्ज वे अगर चल आभिप्राय अब या मैक्सी स्कूटर आवेदन बल्ज प्रत्येक डिजन मॉडलिंग स्कूट और ना स्पोर्ट्स बैक लुकान ई वे का इंगे इनको ई वीडियो नमुक का वो प्रत्येक कमु वे लुक वी या ओण की का हेड लाइट क्यों हेड लाइट या डिमिल ब्राइट ई डब सैड रू सैडी ब्राइट आको डिमिल सेंटर लाइट कू डी आर एल कू डी आर एल नाइट प्रत्येक अट्राक्टिविटी तौरू नमुक ई समत प्रत्येक का नाइट डी आर एल का ऑफ ऑण चर नमुक आ डी आर एल का अल इंडिकेटर अद वेरे डिजन रु सैड इंडिकेटर और अट्राक्टीव इंडिकेटर नम्बे ओपिटी वर वे विसीबि कुछ इंडिकेटर कम इंडिकेटर कुछ सैड अत्र का इंडिकेटर इट क इंडिकेटर अब या सैड इंडिकेटर या विसीबि इंडिकेटर अंदर विसीबि नमुक नाइट अत्यावश्य शो कमु मोर्णिंग टाइम ना पगल समय नमुक वेच समय नमुक क
നൈറ്റിലേക്കൊക്കെ ആകുമ്പോൾ ഒരു ഷോ ഉണ്ടാവും. എന്നാലും വലിയൊരു വിസിബിലിറ്റി ഈ ഒരു ഇൻഡിക്കേറ്ററിന് കിട്ടുന്നില്ല. എന്നാലും കുഴപ്പമില്ല, വണ്ടി ആ ഒരു നല്ലൊരു ഡിസൈനാണ് എന്തായാലും വണ്ടി കൊടുത്തിരിക്കുന്നത്. അതുപോലെ വിൻഷീൽഡ് നല്ലൊരു സ്റ്റൈലിഷ് വിൻഷീൽഡാണ് വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത്. ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഇതിലാണ് വിൻഷീൽഡ് ഒരു പ്രത്യേക ഒരു ഷേപ്പിൽ കൊടുത്തിരിക്കുന്നത്. എന്തായാലും വണ്ടിക്ക് യോജിച്ചൊരു വിൻഷീൽഡ് തന്നെയാണ് പറയുക. അതുപോലെ ഈ വണ്ടിയുടെ മെയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ഹാൻഡിലാണ്. ഈ ഹാൻഡിൽ നമുക്ക് ഒരു ബൈക്കിൽ പോണ ഫീലിംഗ് ആണ് ഹാൻഡിൽ തരുന്നത്. കാരണം ആ ഹാൻഡിങ് കൊടുത്ത് കമ്പനി ഈ ഡിസൈൻ ചെയ്ത് തന്നെ ഒരു പ്രത്യേക ബൈക്കിൻ്റെ രൂപത്തിൽ തന്നെയാണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഒന്ന് ഓടിച്ച് തിരിച്ച് വരയ്ക്കാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ഹാൻഡിലാണ് വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത്. അതുപോലെ നമ്മുടെ ലെഗ്സ് ഇത് കാല് നമുക്ക് ബൈക്ക് സ്കൂട്ടറിൽ കയറി ഇരുന്നിട്ട് കാല് ഇങ്ങനെ നമ്മൾ ഓവർ ലോങ് ചെയ്യുമ്പോൾ നമുക്ക് കാല് പെയിൻ വരും, വേദന എന്തായാലും വരും. അപ്പോൾ നമുക്ക് ലോങ്ങൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ കാല് കയറ്റി വെച്ച് കുറച്ച് നേരം ഇരുന്ന് ഇങ്ങനെ നമുക്ക് പോകാൻ പറ്റും. അതാണ് മെയിൻ ഇതുക്കിയുടെ ബാഗ്മാൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ. ലോങ് റൈഡിന് പ്രത്യേകം നല്ലൊരു കംഫർട്ട് തരുന്ന ഒരു വണ്ടിയാണ് സുസുക്കിയുടെ ബാഗ്മാൻ. അതുപോലെ ഇതിൻ്റെ മീറ്റർ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉള്ളൊരു സ്പെഷ്യലി ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്, ഡിജിറ്റലാണ് ഇതിൻ്റെ മീറ്ററൊക്കെ വരുന്നത്. അതുപോലെ ഇതിൽ കിലോമീറ്റർ കാണിക്കുന്നുണ്ട്, അതുപോലെ പെട്രോൾ ഫ്യൂവലിൻ്റെ കാണിക്കുന്നുണ്ട്, ബ്ലൂടൂത്തിൻ്റെ പെയർ മോഡും ഇന്ന് ഇവിടെ കാണിക്കുന്നു, കിലോമീറ്റർ കാണിക്കുന്നുണ്ട്, ഇതിൻ്റെ സ്പീഡിൻ്റെതാണ്. അതുപോലെ ഈ ഇൻഡിക്കേറ്ററിൻ്റെ നാവിഗേഷൻ്റെ ഇത് കാണിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ പാസിംഗ് ഇത് പാസിങ്ങിൻ്റെ ഇതാണ്, ബ്രൈറ്റിലിട്ടപ്പോൾ ഉള്ള ഇൻഡിക്കേറ്റർ ഇതാണ്, ഇനി ഇതാണ് കാണിക്കുന്നത്. പിന്നെ അതുപോലെ ഈ വണ്ടി എക്കോ മോഡിലൊക്കെ ഓടുമ്പോൾ അതിൻ്റെ ഇതിൽ കാണിക്കും, എക്കോ എന്നുള്ളതിൻ്റെ കാണിക്കും. പിന്നെ ഇതിൻ്റെ ഈ ഫ്രണ്ടിൽ തന്നെ നമുക്ക് മൊബൈലും കോച്ചും കാര്യങ്ങളൊക്കെ, മൊബൈൽ നമ്മൾ ഒരു വാട്ടർ ബോട്ടിൽ നമ്മളൊരു ടൂറിങ്ങിനൊക്കെ പോകാൻ വെച്ചാൽ നമുക്കൊരു വെള്ളത്തിൻ്റെ ബോട്ടിലൊക്കെ വെക്കാൻ പറ്റൊരു സ്പേസ് തന്നെ ഇതിലുണ്ട്, ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഒരു മൊബൈൽ ചാർജ് ചെയ്യാൻ പറ്റിയ ഒരു സിസ്റ്റം ഇതിൽ കൊടുത്തിട്ടുണ്ട്. മൊബൈൽ നമുക്ക് ഇതിൽ വെച്ചിട്ട് ചാർജ് ചെയ്തുകൊണ്ട് പോവുകയും ചെയ്യാം. അല്ല വാർത്തെങ്കിലും നമുക്ക് ടൂൾസോ കാര്യങ്ങളോ ആണെങ്കിൽ അത് വേണമെങ്കിൽ ഇതിൽ വെക്കാം. അതുപോലെ ചെറിയൊരു ഊക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമ്മുടെ ഈ സൈഡിലും ഒരു ചെറിയൊരു ഊക്ക് ബാഗ്മാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വണ്ടിയിൽ ഒരു നല്ല രീതിയിൽ തന്നെ ഉപയോഗമുള്ളതാണ്, അതൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ വണ്ടിയുടെ നമുക്ക് ഇത് ആടിക്കി ഇത് നല്ലൊരു സ്പേസ് തന്നെ വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്. ഒരു ഹെൽമെറ്റ് വെക്കാൻ പറ്റും സംഭവങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട്, വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഫ്യൂള് ഇന്നാണ് വരുന്നത്, അതായത് സീറ്റിൻ്റെ ഉള്ളിലാണ് വരുന്നത്. അത് ചെറിയൊരു ഇതാണ്, കാരണം BS6 അധികം സ്കൂട്ടറും പോകുമ്പോൾ പുറമേക്ക് നമ്മുടെ പുറമേ ഭാഗത്താണ് എന്ത് ചെയ്യും നമ്മുടെ ഫ്യൂൾ അടിക്കുന്ന ഇതൊക്കെ കൊടുക്കുന്നത്. ഇത് അകത്താണ് സുസുക്കി ബാഗ്മാൻ ഉള്ളിലാണ് കൊടുത്തിരിക്കുന്നത്. സുസുക്കിയുടെ കമ്പനി ആക്സസ് 125 പുതിയ BS6 ഒക്കെ പുറത്താണ് കൊടുത്തിരിക്കുന്നത്, ഇത് അകത്താണുള്ളത്. അപ്പം അതൊരു ചെറിയൊരു പോരായ്മയാണ്. നമ്മൾ പമ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കത് കീനി നമ്മുതി തുറന്ന് പെട്രോൾ അടി അങ്ങനെ അടിച്ച് പിന്നെ കൊടുക്കുക, അങ്ങനെ ഒരു ചെറിയൊരു ഇതാണ്. അപ്പോൾ അത് ചെറിയൊരു ഇതാണ്. അതുപോലെ ഇനി വണ്ടി വേണമെങ്കിൽ ഞാൻ ഓടിച്ച് കാണിച്ചതാണ്, നല്ലൊരു പ്രത്യേക ഒരു ഒരു ലുക്ക് തന്നെ കാണിക്കുന്ന വണ്ടിയാണ്. പ്രത്യേക ഒരു അട്രാക്റ്റീവ് കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ലോങ് റൈഡിന് ഞാൻ പറഞ്ഞതല്ലോ. അപ്പോൾ ഈ വണ്ടി കമ്പനി ഇറക്കിയത് തന്നെ ഒരു മാക്സി സ്കൂട്ടറാണ്. അപ്പോൾ നമുക്ക് ടൂറിങ് ഒരു സ്കൂട്ടറിലാവാന്നുള്ളൊരു ആഗ്രഹമുള്ള ആളുകൾക്ക് എന്തായാലും ഈ ബാഗ്മാൻ അടിപൊളിയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആലോചിക്കുന്ന ആളുകൾ ടൂറിങ് ഒരു സ്കൂട്ടറിൽ നമ്മൾ ഉപയോഗിക്കുന്ന സ്കൂട്ടറിൽ ടൂറിങ്ങൊക്കെ പോകണമെന്നുണ്ടായാലും എൻ്റെ തീർച്ചയായും ഓഫീസ് ഞാൻ പറയുന്നു ഈ ബാഗ്മാൻ അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ബാഗ്മാൻ തീർച്ചയായും നിങ്ങൾ ഒന്ന്
ഷോറൂമിലൊക്കെ പോയിട്ട് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക. ടെസ്റ്റ് ഡ്രൈവ് ചെയ്താൽ തീർച്ചയായും നിങ്ങൾക്ക് എന്തായാലും എടുക്കാനുള്ളൊരു ഇതുണ്ടാവും. കാരണം ഈ ബൾഗിച്ച ഒരു മോഡിഫി ഇത് ഈ ബോഡി അത് ഈ മാക്സി സ്കൂട്ടറിൻ്റെ ഒരു ഇതാണ്, ഡിസൈനാണ്. അത് കണ്ടിട്ട് ആ ഒരു നെഗറ്റീവ് പറയുന്ന ആളുകളുണ്ട്. പക്ഷേ അതിലല്ല കാര്യം, നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്താൽ നിങ്ങൾ തീർച്ചയായും ഈ വണ്ടി എടുക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. കാരണം നിങ്ങൾക്ക് യൂട്യൂബിൽ വാഗമാനെ കുറിച്ച് സെർച്ച് ചെയ്താൽ നല്ല കിടിലം വീഡിയോസ് കുറേ ആളുകൾ ചെയ്തത് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ ചെറിയൊരു ഒരു എനിക്കറിയുന്ന കാര്യങ്ങൾ തന്നെ ഞാൻ പറഞ്ഞതാണ്. അതായത് ഞാൻ യൂസർ റിവ്യൂ എൻ്റെ വണ്ടിയാണ്, അപ്പം ഞാനിത് ഓടിച്ചതിൻ്റെ റിവ്യൂയാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് വണ്ടി നല്ലൊരു കംഫർട്ടാണ്, ലോങ് റൈഡിക്ക് പോകണമാണ്. അപ്പം ഞാൻ എന്തായാലും തീർച്ചയായും എനിക്ക് നല്ലൊരു കംഫർട്ട് ഈ വണ്ടി തന്നിട്ടുണ്ട്, തരുന്നുണ്ട്. കാരണം നല്ലൊരു ഉപയോഗമുള്ള വണ്ടിയാണ്. കാരണം ഫ്രണ്ടിലൊക്കെ നല്ല ലെഗ് സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്ത് നമുക്ക് സാധനം വെക്കണമെങ്കിലും എങ്ങനെയായാലും നല്ലൊരു ഒരു കംഫർട്ട് തരുന്ന വണ്ടിയാണ്. അപ്പോൾ ഞാൻ ഇനി നിങ്ങൾക്ക് ഈ വണ്ടി ഓടിച്ചിട്ട് കാണിച്ചു തരാം. ഓക്കെ, എൻ്റെ പെങ്ങൾ കുട്ടിയാണ് ക്യാമറ എടുക്കുന്നത്. എക്സോസ്റ്റിൻ്റെ അവിടെ സൗണ്ട് ഞാൻ അതിനാണ് ആക്സിഡൻ്റ് ഇപ്പം നല്ല ഇതിൻ്റെ എക്സോസ് ആ മതി ഞാനും വെറുതെ ഒട്ടു പൊട്ടാൻ കണ്ടോ അടിപൊളി കിഡ്ഡിലാം വണ്ടിയാണ്. എല്ലാവരും ഈ സ്കൂട്ടർ എടുത്ത് ലോങ് റൈഡ് പോകാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും തീർച്ചയായും ഈ സുസുക്കിയുടെ ബാക്ക്മാനാണ് എടുക്കേണ്ടത്. നല്ലൊരു ഇത് തരാണ്. കാരണം എന്താ വെച്ചാൽ നല്ലൊരു കംഫർട്ട് ഈ വണ്ടിയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം. അപ്പോൾ എന്തായാലും മാക്സിമം എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുകൂടെ ഈ ബെല്ല ബട്ടൺ കൂടി നമ്മൾ എനേബിൾ ചെയ്യാം. എന്നാലും ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിലേക്കൂടെ എന്തായാലും തീർച്ചയായിക്കണം. ബൈ ബൈ.